മെട്രോ പോസ്റ്റിലേക്ക് സ്വാഗതം സിംഹവാലൻകുരങ്ങ് എന്ന മലയാള സിനിമ കണ്ടിച്ചിരിക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല ഈ സിനിമയ്ക്കകത്ത് മുതലാളിയെ കബളിപ്പിച്ച് ജോലി നേടുന്നതിന് വേണ്ടി എത്തിയ ജഗദീഷ് കഥാപാത്രം മലയാളം മാത്രം സംസാരിക്കുന്ന സമയത്താണ് ഒരുപക്ഷെ സാധാരണ മലയാളികൾ കെ എസ് ആർ ടി സിയുടെ മലയാളം പേര് കേട്ടിരിക്കുക ഹരിതവർണ്ണ ദുരിതഗമന രാജശകടം എന്നാണ് കെ എസ് ആർ ടി സിയുടെ മലയാളം പേര് കെ എസ് ആർ ടി സിയുടെ വരവ് കാണുമ്പോൾ ഒരു കൊമ്പനാനയെയാണ് ഓർമ്മ വരിക ഒരു പക്ഷേ ആനയെപ്പോലെ തലയെടുപ്പോടെയുള്ള ആ വരവ് കൊണ്ടാണ് ആന എന്ന പേര് വന്നതും എന്ന് പറയാം കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് രാജ്യത്തെ സർക്കാർ നടത്തുന്ന ഏറ്റവും പഴയ പൊതുബസ് ഗതാഗത സേവനങ്ങളിൽ ഒന്നാണിത് കോർപ്പറേഷന്റെ ചരിത്രം കേരളത്തിന്റെ രൂപീകരണത്തിന് മുമ്പുള്ളതാണ് ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴയ സംസ്ഥാന ഓപ്പറേറ്റഡ് പൊതു റോഡ് ഗതാഗത സേവനങ്ങളിലൊന്നായി മാറുന്നു ചിത്ര തിരുനാൾ ബാലരാമവർമ്മ രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സർക്കാർ നിലവിലുള്ള പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ചു വിദഗ്ധോപദേശം ആവശ്യമാണെന്ന് കണ്ടെത്തി തുടർന്ന് ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡ് അസിസ്റ്റന്റ് ഓപ്പറേഷൻ സൂപ്രണ്ട് ഇ ജി സാൾട്ടർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സെപ്റ്റംബർ ഇരുപതിന് കമ്മിറ്റിയിൽ ചേരുകയും പദ്ധതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു തുടക്കത്തിൽ ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലണ്ടിൽ നിന്ന് അറുപത് കോമർ പി എൻ എഫ് ത്രീ ഷാസികൾ ഇറക്കുമതി ചെയ്തു സാൾട്ടറിന്റെ മേൽനോട്ടത്തിൽ പെർക്കിൻസ് ലിങ്ക് ഡീസൽ എഞ്ചിനുകൾ ഘടിപ്പിച്ചു ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫാണ് ബസ് ബോഡികൾ നിർമ്മിച്ചത് തിരുവിതാംകൂർ ദിവാൻ സി പി രാമസ്വാമി അയ്യർ നാടൻമരം ഉപയോഗിക്കണമെന്ന് നിർബന്ധിച്ചു ബോഡി ഷോപ്പ് യഥാർത്ഥത്തിൽ ചാക്കയിലായിരുന്നു പിന്നീട് പാപ്പരംകോടിലേക്ക് മാറ്റി സാൾട്ടറിൻ്റെ പരീക്ഷണാത്മക ബോഡി ഡിസൈൻ ബാക്കി ബസുകളിൽ സ്റ്റാൻഡേർഡായി മാറി റോഡുകൾ ദേശസാൽക്കരിച്ചപ്പോൾ തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലെ ഒട്ടുമിക്ക സ്വകാര്യ ഓപ്പറേറ്റർമാർക്കും പൂട്ടേണ്ടി വന്നു പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ഇൻസ്പെക്ടർമാർക്കും ജോലി നഷ്ടപ്പെട്ടു ടി എസ് ഡി ഡി അവരെ റിക്രൂട്ട് ചെയ്തു എൺപത്തിയൊന്ന് അപേക്ഷകരിൽ നിന്ന് അറുപത് പേരെ സാൾട്ടർ തിരഞ്ഞെടുത്തു ബാച്ചിലേഴ്സ് ബിരുദമുള്ള നൂറോളം അപേക്ഷകർ ഇൻസ്പെക്ടർമാരായും കണ്ടക്ടർമാരായും ജോലി ചെയ്തിട്ടുണ്ട് സംസ്ഥാന റോഡ് ഗതാഗത സർവീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപതിന് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം കുടുംബം കേണൽ ഗോദവർമ്മരാജ രാജ മറ്റ് പ്രമുഖർ എന്നിവരോടൊപ്പം കവടിയ സ്ക്വയറിലേക്കുള്ള മെയിൻ റോഡിലൂടെ ആദ്യത്തെ ബസ് ഓടിച്ചു സാൾട്ടർ ബസ് ഓടിച്ചു മുപ്പത്തിമൂന്ന് ബസ്സുകളും വൻ ജനക്കൂട്ടവും ആഘോഷത്തിൽ പങ്കുചേർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് ആദ്യ ബസ് സർവീസ് നടത്തി ആദ്യകാല ബസ്സുകളിൽ ഇരുപത്തിമൂന്ന് ലെതർ സീറ്റുകൾ ഉണ്ടായിരുന്നു പ്രവേശനം പിൻഭാഗത്തിലൂടെയായിരുന്നു ബസ്സുകൾക്ക് മധ്യഭാഗത്തുള്ള ഇടനാഴിയുണ്ടായിരുന്നു പത്ത് ഫസ്റ്റ് ക്ലാസ് സീറ്റുകൾ മുന്നിലായിരുന്നു ഷെഡ്യൂളുകൾ നിരക്കുകൾ സ്റ്റോപ്പുകൾ എന്നിവ പ്രസിദ്ധീകരിക്കപ്പെട്ടു കൂടാതെ നിയുക്ത ഏജന്റുമാർക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാവുന്ന ഒരു പാഴ്സൽ സേവനം ആരംഭിച്ചു കണ്ടക്ടർമാർ കാക്കി ധരിച്ച് വെള്ളത്തൊപ്പിയും ഇൻസ്പെക്ടർമാർ കാക്കിയും ധരിച്ചിരുന്നു കണ്ടക്ടർമാർക്ക് ടിക്കറ്റ് നൽകാൻ യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ബസ്സുകൾ ഡോഡ്ജ് ഫാർഗു ബെഡ്ഫോർഡ് ഷെവല്ലെ എന്നിവ നിർമ്മിച്ചു തിരുവനന്തപുരം നാഗർകോവിൽ നാഗർകോവിൽ കന്യാകുമാരി നാഗർകോവിൽ കൊളച്ചൽ എന്നീ മൂന്ന് റൂട്ടുകളിലാണ് ടി എസ് ഡി ഡി സർവീസ് നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മുപ്പത്തിയൊൻപത് ബസ്സുകളുമായാണ് പതിവ് സർവീസ് ആരംഭിച്ചത് ഒരു മൈലിന്റെ മിനിമം നിരക്ക് ഒന്നര ചക്രമായിരുന്നു അടുത്ത നിരക്ക് ഒരു ചക്രമായിരുന്നു ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് അമ്പത് ശതമാനം കൂടുതലായിരുന്നു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾ സൗജന്യമായി യാത്ര ചെയ്തു മൂന്നിനും ഇടയിലുള്ളവ യാത്രാക്കൂലിയുടെ പകുതിയും നൽകി പതിമൂന്ന് കിലോഗ്രാമിൽ താഴെയുള്ള ലഗേജ് സൗജന്യമായിരുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് കിലോഗ്രാം നാല് ചക്രങ്ങളും ഇരുപത്തിയഞ്ച് മുതൽ അമ്പത്തിയൊന്ന് കിലോഗ്രാം ആറ് ചക്രങ്ങളുമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ മോട്ടോർ വാഹന നിയമം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ കൊച്ചിയിലേക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ മലബാർ മേഖലയിലേക്കും ബസ് സർവീസ് വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നിലവിൽ വന്ന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നിയമത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചിന് കേരള സർക്കാർ സ്ഥാപിച്ചതാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഗതാഗത വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നിന് സ്വയംഭരണ കോർപ്പറേഷനായി മാറി അക്കാലത്ത് അറുന്നൂറ്റി അറുപത്തിയൊന്ന് ബസ് റൂട്ടുകളും മുപ്പത്തിയാറ് ലോറി റൂട്ടുകളും ഉണ്ടായിരുന്നു കോർപ്പറേഷൻ്റെ ഫ്ലീറ്റിൽ തൊള്ളായിരത്തി ഒന്ന് ബസ്സുകളും അമ്പത്തിയൊന്ന് ലോറികളും ഇരുപത്തിയൊൻപത് മറ്റ് വാഹനങ്ങളും ഉൾപ്പെടുന്നു മുപ്പത് ബസ്സുകളും എട്ട് ലോറികളും പുതിയതാണ് പത്ത് പഴയ ബസ്സുകൾ ഏഴ് ലോറികൾ ഒരു ട്രാക്ടർ ട്രെയിലർ എന്നിവ മറ്റ് ആവശ്യങ്ങളിലേക്ക് മാറ്റി കെ എൽ എക്സ് രജിസ്ട്രേഷൻ സീരീസ് കെ എസ് ആർ ടി സിക്കായി നീക്കിവച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജൂലൈ ഒന്നിന് കെ എസ് ആർ ടി സി ബസ്സുകൾ കെ എൽ ഫിഫ്റ്റീൻ രജിസ്ട്രേഷൻ ശ്രേണിയിൽ തിരുവനന്തപുരത്തെ ഒരു സമർപ്പിത ആർ ടിഒയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു രണ്ടായിരത്തി ഒന്നിൽ കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായി അദ്ദേഹത്തിന്റെ ഹ്രസ്വകാല ഭരണം കോർപ്പറേഷനിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു ബോഡി വർക്ക് ഔട്ട്സോഴ്സ് ചെയ്തു ബസ്സുകളുടെ സമകാലിക ഡിസൈൻ ഹൈടെക്കായി പരസ്യപ്പെടുത്തി ബസ് ലിവറി പുനർരൂപകൽപ്പന ചെയ്യാൻ കുമാർ സാബു സിറലിനെ ചുമതലപ്പെടുത്തി ലോ എൻട്രി എയർ സസ്പെൻഷൻ ബസ്സുകൾ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കുകയും മിനി ബസ് സർവീസ് ആരംഭിക്കുകയും ചെയ്തു മാറ്റങ്ങൾ യാത്രക്കാരെ ആകർഷിച്ചു കോർപ്പറേഷനെ ലാഭത്തിലാക്കി കേരളത്തിലെ കോർപ്പറേഷനെ മൂന്ന് സോണുകളായി തിരിച്ചിരിക്കുന്നു തെക്ക് മദ്യം വടക്ക് എന്നിങ്ങനെ സ്റ്റേറ്റ് ബോർഡ് കോർപ്പറേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് വർഷങ്ങളായി കെ എസ് ആർ ടി സി അതിൻ്റെ രാജപാതയിലൂടെ രാജകീയ ഓട്ടം തുടരുന്നു പ്രജകളെയും വഹിച്ചുകൊണ്ട് ഇന്നും തളരാതെ വാർത്തകൾ വിശകലനങ്ങൾ പ്രത്യേക പരിപാടികൾ എന്നിവയ്ക്കായി മെട്രോ പോസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക